കപ്പയും മത്തിക്കറിയുമാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. ഞാൻ കപ്പ വേവിക്കുന്ന വിധം ഈ വീഡിയോ കണ്ട് മനസ്സിലാക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. വെന്തില്ല, കപ്പ തിളച്ചു പക്ഷേ വെന്തില്ല. കപ്പ ഇപ്പോൾ വെന്ത് തുടങ്ങി. ഇത് ഊറ്റണം, വെള്ളം ഊറ്റി കളഞ്ഞിട്ട് മുളകിടണം, തീയിടണം. മഞ്ഞളിട്ടു, കപ്പയ്ക്ക് ആവശ്യത്തിന് ഉപ്പിട്ടു. ഒരു കിലോ കപ്പയുണ്ട്, ഉപ്പിട്ടു ഇളക്കിയിട്ട് പൂജ വെച്ചിരുന്നു. കപ്പയിലേക്ക് ഉപ്പും മഞ്ഞളൊക്കെ ചേർത്ത്
ഒഴിച്ച് വെള്ളം പറ്റി ആവ് വന്നു കപ്പ റെഡി. നീരെടുത്ത ഇളക്കിയെടുക്കാം. അടുത്തതായി മത്തികറി വയ്ക്കുന്ന വീഡിയോയാണ് ഇവിടെ കാണിക്കുന്നത്. ഞാൻ മത്തികറി വയ്ക്കുന്ന വിധം എൻ്റെ വീഡിയോ കണ്ട് മനസ്സിലാക്കുക. എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും നന്ദി. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. അതിനുശേഷം പുളി കുടമ്പുളിയിട്ട് വഴറ്റണം. ഉപ്പിട്ട് ഉള്ളിച്ചേർ മഞ്ഞൾപ്പൊടി മുളക് ഒരു സ്പൂൺ രണ്ട് സ്പൂൺ മുളക് ഇട്ട് അര സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു കുറച്ച് മത്തിക്കള്ള ചാറ് തിളച്ച് ഉപ്പ് പുളി ഇതെല്ലാം ചേർന്ന് കഴിയുമ്പോൾ ചാളയിടണം. ഇപ്പം തിളച്ചു
അഞ്ച് മിനിറ്റ് തൊട്ടിൻ്റെ തിളച്ച് കഴിയുമ്പോൾ തീരെടുത്താൽ ചാണക്കറി റെഡിയാണ്. ചാണക്കറി മാവ് കൂട്ടാൻ ഒരു ദിവസം കഴിഞ്ഞ് കൂട്ടാനായിരിക്കും നല്ലത്. അപ്പോഴത്തേക്കും ചാണയിൽ ഉപ്പും പുളിയൊക്കെ പിടിച്ച് എരിവൊക്കെ പിടിച്ച് കഴിഞ്ഞുള്ളൂ. ഉപ്പുണ്ട്, പുളി ചേർന്നിട്ടില്ല. മത്തിക്കറി തലേദിവസം വേവിച്ച മത്തിയിൽ കുറച്ച് തേങ്ങ അരച്ച് ചേർത്ത് മത്തിക്കറി റെഡിയായി. റെഡിയായി കപ്പയും മത്തിക്കറിയും. കപ്പ വേവിച്ചതും ചാളകരി വെച്ചതും ഇന്നത്തെ ഫ്ലേവർ.